യു ഡി എഫ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് മുന്നോടിയായി ശശി തരൂർ എം പി മലപ്പുറത്തെത്തി. പൊതുജനങ്ങളിൽ നിന്നും വിവിധ സംഘടനാ പ്രതിനിധികളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. കേരളത്തിന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കി നിരവധി പദ്ധതികൾ ചടങ്ങിൽ അവതരിപ്പിക്കപ്പെട്ടു. ഞാൻ ഇങ്ങനെയുള്ള കോൺസൾട്ടേഷൻസ് നാല് സ്ഥലത്ത് നടത്തി കഴിഞ്ഞു. അദ്ദേഹം നാലാമത്തെ പറയുന്നു, പക്ഷെ ഓരോ സ്ഥലത്തും നാലും അഞ്ചും അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പബ്ലിക് കോൺസൾട്ടേഷൻ വഴിക്കും ഞങ്ങൾ തന്നെ പാതയിൽ ഇറങ്ങി ജനങ്ങളെ കണ്ട് സംസാരിച്ച വഴിക്കും ഞങ്ങൾക്ക് ഓരോരോ നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു ജനകീയ പ്രകടന പത്രിക, ഒരു പീപ്പിൾസ് മാനിഫെസ്റ്റോ ആണ് യു ഡി എഫിന്റെ ഉദ്ദേശം. അപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരളത്തിൽ തിരുവനന്തപുരത്ത് ഞാനും സി പി ജോണും കൂടി രണ്ട് ചെറിയ ബീച്ച്, പ്രധാനപ്പെട്ട ടൂറിസ്റ്റുമാരെ വിദേശകാരി പോകുന്ന ബീച്ച് അല്ല, സാധാരണ രണ്ട് ബീച്ചിൽ കയറിയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഐസ്ക്രീം വിൽക്കുന്ന സെയിൽസ്മാൻ, ചായക്കട നടത്തുന്ന ഒരാള്, ഈ കൈറ്റക്ക വിൽക്കുന്ന, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് വിൽക്കുന്ന ഒരു ചെറിയ പയ്യൻ, അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ലൈഫ് ഗാർഡ്സ്, ചെറിയ കടകൾ നടത്തുന്ന റെസ്റ്റോറൻറ്റ്സ്, ഇവരെയൊക്കെ കണ്ട് സംസാരിച്ച് എന്താ നിങ്ങളുടെ സ്ഥിതി, എന്താ നിങ്ങളുടെ അനുഭവം, ഈ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത്, ഏത് വിധത്തിൽ സഹായമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിങ്ങൾ ഭാവിയിൽ വേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഞാൻ രണ്ട് കോളേജിലെ കയറിയിറങ്ങി, കൊച്ചിയിലത്തെ സെയിൻറ്റ് ടെറീസയിലത്തെ വിദ്യാർത്ഥിനികൾ നല്ല തോട്ട്ഫുൾ ഇൻ്റലിജൻസ് ചോദ്യങ്ങളും സജഷൻസ് നിർദ്ദേശങ്ങൾ തന്നിട്ട് പല പുതിയ ഐഡിയാസ് കേൾക്കാൻ അവസരമുണ്ടായി. പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കൂടുതൽ പേർക്ക് പ്രയോജനപ്രദമാകുന്ന പദ്ധതികൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുകയെന്ന് ശശി തരൂർ ഓർമ്മിപ്പിച്ചു. ജനകീയ പ്രകടന പത്രികയാണ് യു ഡി എഫിന്റെ ലക്ഷ്യമെന്നും തരൂർ വ്യക്തമാക്കി. മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സാ സൗകര്യം കൂടാതെ തിരുവനന്തപുരം ആർ സി സിയിൽ കൂടുതൽ ഡോക്ടർമാർക്ക് പരിശീലനം നൽകി ക്യാൻസർ ചികിത്സാ സൗകര്യം എല്ലാ ആശുപത്രികളിലും ലഭ്യമാക്കുക, മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കൂടുതൽ ബെഡുകൾ സംവിധാനം ചെയ്യുക, മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ വികസനം എന്നിവയെല്ലാം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. ഒരു കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി, കൃഷി ചെയ്യുന്ന കർഷകർക്കെല്ലാം അർഹമായ തോതിൽ സകലവിധ ആനുകൂല്യങ്ങളും, തുടർകൃഷി ചെയ്യാൻ അവസരം, നാടൻ വിത്തുകൾ, നാടൻ ജൈവവളത്തിന്റെ വിതരണം എന്നീ വിഷയങ്ങളെല്ലാം പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ടു. പ്രവാസികൾക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു. പ്രവാസികൾക്ക് വ്യവസായം തുടങ്ങാൻ സഹായം, പെൻഷൻ, വിവിധ പദ്ധതികൾ എന്നിവയെല്ലാം യു ഡി എഫ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തും. യു ഡി എഫ് മലപ്പുറം ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ, കൺവീനർ യു എ ലത്തീഫ്, ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിരവധി നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ മലപ്പുറം. ഇഷ്ടവർണ്ണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ്സ് ഉൽപ്പന്നങ്ങളുമായി ടി പി ട്രേഡേഴ്സ് പുത്തനത്താണി, ഏഷ്യൻ പെയിന്റ്സ്, സർഫാകോട്ട്, എസ് ഡി, ഷീൻലാക് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ്. നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് കളർ എ സി. ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്, കൂടാതെ സി പി ഫിറ്റിംഗ്സ്, പി വി സി പൈപ്പ്സ് ആൻഡ് ഫിറ്റിംഗ്സ്, വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും. കളറിംഗ് യുവർ ഡ്രീംസ്, ടി പി ട്രേഡേഴ്സ്, ബൈപാസ് റോഡ്, പുത്തനത്താണി.